ഭാരതകേസരി ടിവിയിലൂടെ ഭക്തർക്കായി ശ്രീമദ് ഭൂതനാഥോ ഉപാഖ്യാനം പാരായണം ചെയ്യുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരം ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും पार्वती हृदयानन्दम् शास्तारम् प्रणमाम्यहम् स्वामी शरणमयि अप्पा സ്വാമീ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ത്രയോദശാധ്യായം ദേവേന്ദ്രൻ്റെ ദുർവിചാരവും ബ്രാഹ്മണർക്ക് പറ്റിയ ഗൗതമശാപവും തൽക്കാരണങ്ങളും ശങ്കരാചാര്യ ചരിത്ര സൂചനയും കലികാലത്തിലെ ബ്രാഹ്മണധർമ്മവും ഭഗവത് വിശ്വരൂപ ദർശനവും കനിഞ്ഞു പിന്നെയും മുനികളെ നോക്കി നിറഞ്ഞ മോദേന പറഞ്ഞു സൂതനും ഹരിഹരസുതൻ തിരുവടിതാനുമരുളി ചെയ്തി ദുവിജയനോ ദേവം ീദേവർക്കുസ്വഭാവമാസുരം വരുവാൻ കാരണമുര ചേതേടുവൻ പരമഭക്തനാം ഭവാനോടു ഗുഹ്യം പറവാനിൽ ഒരുമടി നമുക്കേതും ധരണിയിൽ കൃതയുഗത്തിങ്കൽ ധരാസുരരെല്ലാം ത്രൈകുശലരാകയാൽ കൂടാതെ കഴിച്ചു യാഗങ്ങൾ പരാത്മനി ചിത്തമുറപ്പിക്ക മൂലം അതു നേരം ഇന്ദ്രൻ മനസ്സി ചിന്തിച്ചാൽ ഇതുതരമല്ലിക്ഷിതി സുരകണം ഭേച്ച കൂടാതെ കഴിക്കുന്നു യാഗം പലദിനം ദിനം കൊണ്ടിങ്ങിതു മുടക്കേടും പരാത്മനി ചിത്തമുറച്ചെങ്കിൽ കർമ്മം ഫലമില്ലെന്നല്ലോ ശ്രുതി കഥിപ്പതും അതുകൊണ്ടി കാലം മഴ പെയ്ക്കാതി ക്ഷിതി തലമെല്ലാം ഉണക്കിത്തീർക്കും ഞാൻ ഫലേച്ചയോടപ്പോൾ കഴിക്കും യാഗങ്ങൾ ബലമുണ്ടായിടും സുരഗണങ്ങൾക്കും ഇതി ഇതിനി ചിന്ദ്രൻ അതുപോലെ ചെയ്താൽ അതികഷ്ടമായി ചമഞ്ഞു ഭൂതലം അതികഷ്ടമായി ചമഞ്ഞു ഭൂതലം അവറ്റകൾക്കുള്ള ശിശുഗണത്തോടും വനത്തെ പ്രാപിച്ച വനം തേടി വനേ നടക്കുമ്പോൾ തപോവനമൊന്നു കണ്ടാരതീവ വിസ്മയം മഴ പൊഴിയാത്ത നിമിത്തമുള്ളൊരു കുഴപ്പങ്ങളൊന്നും അവിടെ കണ്ടില്ല മനസ്സികാരുണ്യമിയലും ഗൗതമ മുനി വസിച്ചിടും തപോവനമെന്നും അതിൽ കടന്നപ്പോളുദിച്ച മോതേന മുനികുലോത്തമൻ ധരണീ നിർജ്ജരവര ഭക്തിയാൽ തരം തരം കൂപ്പിപ്പറഞ്ഞിരിത്തരം ഭവരഹിതരാം ധരാസുരന്മാരെ ഭവാൻമാർക്കായിതാ നമസ്കരിക്കും പുരഹൂതം ചെയ്ത കരുമാനിയെല്ലാം പരിചിൽ ഞാൻ അറിഞ്ഞിരിക്കും മുന്നം സ്ഥലമിതൊക്കെയും ഭവാൻമാർക്കുള്ളൊരു സ്ഥലം എന്നോർത്തിക സുഖിച്ചിരിക്കുവിന്ന വരിഷമില്ലാത്ത കുഴപ്പങ്ങൾ ഒരു ഭവിക്കുന്നില്ലല്ലോ കുളങ്ങളിൽ അച്ചസ്ഫടിക സന്നിഭം ജലങ്ങളും ഇട്ടാൽ കവിഞ്ഞു നിൽക്കുന്നു ചണവും ഗോധൂമും വരിശ്യാമവുമാ പശുക്കൾക്കു വേണ്ടും തൃണഗണങ്ങളും തരുക്കളിലുണ്ടു മധുരപക്വങ്ങൾ പറിക്കും തോറും അങ്ങിരട്ടിച്ചുണ്ടാകും സുഖരമായെല്ലാം അനുഭവിച്ചിങ്ങു സുഖമായി വാഴുവിൻ ധരാസുരന്മാരെ സുഖരമായെല്ലാം അനുഭവിച്ചിങ്ങു സുഖമായി വാഴുവിൻ ഉരത്തകർവമാ പുരന്തരനുള്ളതുടച്ചുകൊള്ളുവാൻ ശ്രമിക്കും നേനകം കനിവേറും മുനിവചനം കേട്ടവർ മനസി മോദേന സുഖിച്ചിരുന്നിതു ശതമന്യു താനുമധു കണ്ഡീർഷയാലിതി നനച്ചിതുമതില നേരം ൂർവശത്രുവരനാം ഗൗതമൻ മഹീസുരന്മാരെ പരിപാലിക്കുന്നു അവനീദേവരെ പറഞ്ഞിളക്കി ഞാൻ ഇവനത്ത ചാട്ടിപ്പുറത്തിറക്കുവൻ പുരന്ദരനേവം നനച്ചൊരുധരാസുരൻ തൻ്റെ വടിവെടുത്തതി വേഗം താപസാശ്രമേ വസിച്ചിടും ധരാസുരന്മാരിൽ ഒരുവനെപ്പോലെ പെരുമാറിയിടവരോടുമിച്ചൊരുവനെങ്കിലും അറിഞ്ഞീലിക്കാര്യം കപടഭൂസുരന് ജന്മാരോടേവം കപടവാക്കൊരുദിനമുര ചെയ്താൽ മനം തന്നിൽ കൃപപെടിഞ്ഞു ഗൗതമൻ ദിനം തോറും ഓരോ പശുക്കളക്കുല്ലും പചിച്ചു മാംസങ്ങൾ അശിക്കുവാൻ അതും ധരിച്ചിലേ നിങ്ങൾ ധരാസുരന്മാരെ നമുക്കുള്ളതായ പശുഗണങ്ങളെ കണക്കു നോക്കുമ്പോൾ അറിയാം കാര്യങ്ങൾ കപടഭൂസുരൻ ജന്മാരോടേവം കപടവാക്കൊരുദിനമുര ചെയ്താൻ മനം തന്നിൽ കൃപ വെടിഞ്ഞു ഗൗതമൻ ദിനം തോറും ഓരോ പശുക്കളെ കൊല്ലും പചിച്ചു മാംസങ്ങൾ അശിക്കുവാൻ അതും ധരിച്ചില്ലേ നിങ്ങൾ ധരാസുരന്മാരെ നമുക്കുള്ളതായ പശുഗണങ്ങളെ കണക്കു കണക്കുനോക്കുമ്പോളറിയാം കാര്യങ്ങൾ പശുക്കളെ കൊന്നു പജിച്ചു നിന്നീതും പറയനോടൊക്കും മുനിഹതകനെ പിടിച്ചുകെട്ടി നാം ഒരുമിച്ചു ശീഘ്രം അടിച്ചു കൊല്ലുവാൻ മടിക്കരുതേതും മനക്കുരും നിങ്കൽ കൃപ വെരുത്തിടും കനത്ത താപസവരനാം ഗൗതമൻ പരിജിൽ കൊന്നിടും പശുക്കളയെന്നു പറയുന്നോർക്കുണ്ടാ മഹാപാപമഹോ മനക്കുരുന്നിങ്കൽ കൃപ പെരുത്തിയിടും കനത്ത താപസവരനാം ഗൗതമൻ പരിചിൽ കൊന്നിടും പശുക്കളയെന്നു പറയുന്നോർക്കുണ്ടാ മഹാപാപമഹോ താപസവരനാം ഗൗതമൻ പരിചിൽക്കുന്നിടും പശുക്കളെ എന്നു പറയും നോർക്കുണ്ടാ മഹാപമഹോ അതു കേട്ടനാം കവടഭൂസുരൻ ക്ഷിതിദേവന്മാരോടുനാൻ വെളുക്കുമ്പോൾ മുനി വസിക്കുവാശ്രമസ്ഥലത്തിൽ ചെന്നാകിൽ പശു ഹനനത്തെ തെളിവോടു കാണാമിതിൽ പരമൊരു തെളിവ് വേണമോ പറവിൻകൂട്ടരെ അതുകൊള്ളാം നമ്മൾ അഖിലരും കൂടി ക്ഷിതിദേവന്മാരെ ഗമിക്കണം നാളെ പുലർകാലേ മുനിവസിക്കുവാശ്രമസ്ഥലത്തിൽ അപ്പോഴേ ഗമിച്ചു ദേവരൂ പുലർകാലെ മുനി വസിക്കും ആശ്രമസ്ഥലത്തിൽ അപ്പോഴേ ഗമിച്ചു ദേ വരും ഹരിഹരസുതൻ വിജയനോട് വീണ്ടും പറഞ്ഞു തുടങ്ങി ഇക്കാലത്ത് ബ്രാഹ്മണർക്ക് ആസുര സ്വഭാവം വന്നു ചേരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണവും പരമഭക്തനായ അവിടുത്തോട് പറയുന്നതിന് എനിക്ക് ഏതും മടിയില്ല കൃതയുഗത്തിൽ ബ്രാഹ്മണരെല്ലാം ഫലേച്ഛ കൂടാതെ യാഗങ്ങൾ ചെയ്ത് പരമാത്മാവിൽ ചിത്തം ഉറപ്പിച്ചു പോന്നു അതുകണ്ട് അസൂയാലുവായ ഇന്ദ്രൻ കരുതി ഫലേച്ഛ കൂടാതെ ഈ ബ്രാഹ്മണർ എത്ര കാലം യാഗകർമ്മങ്ങൾ ചെയ്യുമെന്ന് കാണണമല്ലോ ഫലേച്ഛയോടെ ഈ ബ്രാഹ്മണരെ കൊണ്ട് യാഗാദികൾ ചെയ്യിക്കാൻ ഒരു വഴിയുണ്ട് മഴ പെയ്യിക്കാതെ ഭൂമിയെ ഉണക്കി തീർക്കുക അപ്പോൾ മഴ പെയ്യുവാനുള്ള കാമനയോടെ ബ്രാഹ്മണർ യാഗം ചെയ്യും ദേവന്മാർക്കാകട്ടെ ശക്തി കൂടുകയും ചെയ്യും ഫലേച്ഛ കൂടാതെ നിഷ്കാമകർമ്മം അനുഷ്ഠിച്ചാൽ ആ ബ്രാഹ്മണർക്കൊക്കെ തന്നെ മുക്തിയെ സിദ്ധിക്കും ദേവന്മാരുടെ ശക്തി കുറഞ്ഞും വരും ദേവന്മാർക്ക് ശക്തി കൂടണമെങ്കിൽ യാഗയജ്ഞാദികൾ നടത്തി അതിൽ നിന്നവർക്ക് ഹവനം ലഭിക്കണം ബ്രാഹ്മണരെക്കൊണ്ട് ഫലേച്ഛയോടെ കർമ്മം ചെയ്യിക്കാനാകണമെങ്കിൽ എന്താണ് ഒരുപായം ദേവേന്ദ്രൻ ഉപായത്തെ കണ്ടെത്തി ഭൂമിയിൽ മഴ പെയ്ക്കാതാക്കുക മഴ പെയ്ക്കാതാവുമ്പോൾ പുൽവർഗങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോവും പശു പരിപാലനമൊന്നും നടക്കാതെ വരും ജീവിതം തന്നെ അസാധ്യമായി വരും അപ്പോൾ മഴയ്ക്കായി ആൾക്കാർ ബ്രാഹ്മണരെ സമീപിച്ച് യാഗയജ്ഞാതികൾ ചെയ്യിക്കും അപ്പോൾ മഴ പെയ്യണം എന്നുള്ള കാമനയോടുകൂടി യാഗയജ്ഞാതികൾ ചെയ്യുമ്പോൾ ദേവന്മാർക്ക് ശക്തി വർദ്ധിക്കും മഴ പെയ്യാതെ വറ്റിവരേണ്ട ഭൂമിയിൽ പുല്ലുപോലും കിളർക്കാതായി പശുക്കൾ തീറ്റയില്ലാതെ വലഞ്ഞു പശുക്കളെയും കന്നുകിടാങ്ങളെയും കൊണ്ട് ബ്രാഹ്മണർ വനംതോറും അലഞ്ഞു നടന്നപ്പോൾ അതീവ വിസ്മയമായ ഒരു തപോവനം കണ്ടു മഴ പെയ്യാത്തത് മൂലമുള്ള കുഴപ്പങ്ങളൊന്നും അവിടെ ഒന്നുമേ കാണുവാൻ കഴിഞ്ഞില്ല കാരുണ്യനിധിയായ ഗൗതമ മഹർഷിയുടെ തപോവനമായിരുന്നു അത് ആശ്രമവനത്തിലെത്തിയ ബ്രാഹ്മണരെ ഗൗതമ മഹർഷി നമസ്കരിച്ച് സ്വീകരിച്ചു അല്ലയോ ഭവരഹിതരായ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ഇന്ദ്രൻ ചെയ്ത കുതന്ത്രത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു ഇന്ദ്രൻ എങ്ങനെ ഒരുപാട് കുതന്ത്രങ്ങൾ ചെയ്യുന്ന ആളാണ് തൻ്റെ പദവി നഷ്ടമാകും എന്ന് കണ്ടാൽ അതിനെതിരായി നിൽക്കുന്നു എന്ന് താൻ കരുതുന്ന ആൾക്കാരെ ഒക്കപ്പാടെ ഇല്ലായ്മ ചെയ്യുവാനുള്ള എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളും പദ്ധതികൾ ഒരുക്കുന്ന ആളാണ് ഇന്ദ്രൻ മഴ പെയ്യാത്തതായ ഒരു കുഴപ്പവും എൻ്റെ ആശ്രമവനത്തെ ബാധിച്ചിട്ടില്ല ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം സ്ഥലമാണെന്ന് കരുതി പശുക്കളെയും തീറ്റി സുഖമായി കഴിഞ്ഞുകൊള്ളുക മുമ്പ് എന്നെയും ഇന്ദ്രൻ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും മഹർഷി അനുസ്മരിച്ചു കുളങ്ങളിലെല്ലാം കണ്ണാടി പോലെ തെളിഞ്ഞ ജലവും ചണവും ഗോതമ്പും ചാമയും മറ്റു സസ്യങ്ങളും പശുക്കൾക്ക് വേണ്ടുന്ന പുല്ലുവർഗങ്ങളും എല്ലാം ധാരാളമായി വിളഞ്ഞു നിൽക്കുന്ന ആശ്രമ വനമാണ് ഗൗതമ മുനീന്ദ്രൻ്റേത് വൃക്ഷങ്ങളിലെല്ലാം തന്നെ തോറും ഇരട്ടിക്കുന്ന മധുര ഫലങ്ങൾ ഉണ്ട് എല്ലാം നന്നായി അനുഭവിച്ച് സുഖമായി ഗൗതമ ആശ്രമത്തിൽ കഴിഞ്ഞുകൊള്ളുവാൻ മുനി അവർക്ക് അനുവാദം നൽകി ബ്രാഹ്മണരെല്ലാം വളരെ സന്തുഷ്ടരുമായി തീർന്നു വലിയ അഹങ്കാരിയായ ഇന്ദ്രൻ്റെ ഗർവം നീക്കുന്നതിനായി താൻ ശ്രമിച്ചു കൊള്ളാമെന്നും ഗൗതമ മുനീന്ദ്രൻ ബ്രാഹ്മണർക്ക് വാക്കുകൊടുത്തു മുനിവചനം കേട്ട് സന്തോഷത്തോടെ കഴിഞ്ഞു വരവേ ബ്രാഹ്മണരോടും തൻ്റെ പൂർവ്വശത്രുവായ ഗൗതമ മുനിയിലും ഈർഷ്യമൂത്ത ദേവേന്ദ്രൻ ബ്രാഹ്മണരെ പറഞ്ഞിളക്കി ഗൗതമ മുനിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചുറച്ച് ഒരു ബ്രാഹ്മണൻ്റെ രൂപമെടുത്ത് മറ്റു ബ്രാഹ്മണരുടെ ഇടയിൽ കൂടി ഗൗതമ മുനിയുടെ രൂപം വന്ന് വേഷപ്രച്ഛന്നനായി വന്ന് ഗൗതമ മുനിപത്നിയായ അഹല്യെ പ്രാപിച്ച് മുനിയേയും അഹല്യാദേവിയെയും ഒരുപോലെ വഞ്ചിച്ച് അഹല്യക്ക് ശാപം നേടിക്കൊടുത്ത് അങ്ങനെ പൂർവ ശത്രുത നേടിയ ഇന്ദ്രൻ അന്ന് മുനിശാപം കൊണ്ട് കുറേ കാലം കഴിയേണ്ടി വന്നു ആ ശത്രുത മനസ്സിൽ ഇരിക്കവെയാണ് ഇപ്രകാരം ഒരു അവസരം തനിക്ക് കൈവരുന്നത് ഈ അവസരം മുതലാക്കുക തന്നെ എന്ന് കരുതിയിട്ട് ഒരു ബ്രാഹ്മണ വേഷം കൂണ്ട് ആശ്രമവനത്തിൽ വന്ന മറ്റു ബ്രാഹ്മണരോടൊപ്പം ഇന്ദ്രനും കൂടി ആശ്രമത്തിൽ കഴിയുന്ന ബ്രാഹ്മണരോടൊപ്പം കൂടിയ ഇന്ദ്രനെ ആരും തിരിച്ചറിഞ്ഞില്ല ഒരു ദിനം കപടബ്രാഹ്മണനായ ഇന്ദ്രൻ മറ്റ് ബ്രാഹ്മണരോടായി പറഞ്ഞു അല്ലയോ ബ്രാഹ്മണരെ നമ്മൾ നമ്മളുടെ പശുക്കൂട്ടത്തിൻ്റെ കണക്കൊന്നും എടുക്കാറില്ലല്ലോ അതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കണക്കെടുത്ത് നോക്കിക്കോളൂ പശുക്കൾ എണ്ണത്തിൽ കുറവുണ്ട് അതിന് കാരണം ക്രൂരചിത്തനായ ഈ ഗൗതമൻ ഓരോ ദിവസവും ഓരോ പശുവിനെ കൊന്ന് മാംസം പജിച്ച് അശിക്കുന്നുണ്ട് പറയപ്രകൃതിയായി പശുക്കളെ കൊന്ന് പചിച്ചു തിന്നുന്ന ഈ നിർദ്ദേനായ മുനിയെ കെട്ടി ശീഘ്രം തന്നെ നാം എല്ലാവരും ചേർന്ന് അടിച്ചു കൊല്ലുവാൻ ഒരു മടിയും കാട്ടരുതെന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞ് ശട്ടം കെട്ടുകയാണ് ബ്രാഹ്മണരെല്ലാം പറഞ്ഞു അയ്യോ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് ഇവിടെ കഴിയുവാൻ അനുവദിക്കുന്ന ഗൗതമ മുനീശ്വരൻ അങ്ങനെയൊന്നും ചെയ്യില്ല അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അങ്ങനെ കരുതുന്നത് പോലും അല്ല അദ്ദേഹം എന്നൊക്കെ പറഞ്ഞെങ്കിലും തന്ത്രശാലിയായ ഇന്ദ്രൻ ബ്രാഹ്മണരോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യം വന്നില്ലെങ്കിൽ വെളുക്കുമ്പോൾ മുനി വസിക്കുന്ന ആശ്രമസ്ഥലത്തേക്ക് ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പശുഹനനത്തെ തെളിവ് സഹിതം കാണാം കപടാഭൂസുരനായ ഇന്ദ്രൻ്റെ കപടഭാഷിതം കേട്ട് വിശ്വസിച്ച ബ്രാഹ്മണർ പുലർകാലത്ത് തന്നെ മുനിവാടത്തിലെത്തി മറഞ്ഞ് നിന്നു ഗൗതമം ഇനിവരും പതിവ് പോലെ പുലർകാലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാതസന്ധ്യാവനാദികളും കഴിഞ്ഞ് ഹോമസ്ഥലത്തെത്തി കുണ്ടത്തിൽ അഗ്നി ജ്വലിപ്പിച്ച നേരം ഇന്ദ്രനൊരു പശുരൂപം പോണ്ട് ആശ്രമത്തിനകത്തെത്തുകയും ഹോമപാത്രവും ഹോമദ്രവ്യങ്ങളും പൂജാപുഷ്പങ്ങളും ഒക്കെ ചവിട്ടി പൊട്ടിക്കുകയും തട്ടിമറിക്കുകയും മൂത്രമൊഴിച്ച് ഹോമാഗ്നിയെ കെടുത്തുകയും ചെയ്തു സ്വതവേ ശാന്തപ്രകൃതിയായ ഗൗതമ പശുവിനെ പതുക്കെ അങ്ങോട്ട് നീക്കി നിർത്തി വീണ്ടും ഹോമകുണ്ടത്തിൽ അഗ്നി ജ്വലിപ്പിക്കുകയും അത് ശുദ്ധി ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ പൂജാതി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു ഈ പശു വീണ്ടും യാതൊരു അനുസരണയും ഇല്ലാതെ നിശ്ചയിച്ചുറച്ച് വന്നിരിക്കുകയല്ലേ ഇന്ദ്രൻ്റെ കപടവേഷമല്ലേ ആ പശു നിശ്ചയിച്ചുറച്ചു വന്നത് അത് നിർവഹിക്കുക തന്നെ വേണമല്ലോ ഹോമാഗ്നിയിൽ മൂത്രമൊഴിച്ച് അത് അണയ്ക്കുകയും ഹോമദ്രവ്യങ്ങളെല്ലാം തന്നെ തട്ടിമറിച്ച് കളയും അതുമാത്രമല്ല കൊമ്പുകൊണ്ട് മുനിയെ താടിക്കുകയും ചെയ്തു മതം പൂണ്ട് നിൽക്കുന്ന പശുവിനെ മുനി മെല്ലെ പിടിച്ചു മാറ്റിയപ്പോൾ ആ പശു പിടച്ച് വീണ് കയ്യും കാലു വിട്ടടിച്ച് നാവും തള്ളി മരിച്ചതുപോലെ കിടന്നു കപടവേഷം ധരിച്ചു വന്ന ഇന്ദ്രൻ പശു മരിച്ച പോലെ കിടക്കുന്ന സമയത്ത് മഹാഭാബി തന്നാൽ പശു മരിച്ചു എന്ന് വിളിച്ചു കൂക്കിക്കൊണ്ട് പിടിച്ചുകെട്ടി മുനിഹതകനെ അടിച്ചുകൊല്ലുവിൻ എന്നാക്രോശിച്ച് പാഞ്ഞടുക്കുന്ന ബ്രാഹ്മണരെ തൻ്റെ തപോബലത്തിനാൽ തടുത്തുകൊണ്ട് തൻ്റെ ദിവ്യനയനം കൊണ്ട് ഈ അനർത്ഥത്തിനുള്ള കാരണം അറിഞ്ഞു ദയാമയനായ മുനിവരൻ പശുക്കളെ കൊല്ലുമെന്ന് പറയുന്നത് പോലും മഹാപാപമാണ് ഇന്നിപ്പോൾ അസത്യവാദ പ്രചരണങ്ങൾക്ക് ആർക്കും ഒരു മടിയുമില്ലാത്ത കാലമാണ് കലികാലത്തിൻ്റെ വിശേഷമാണ് സത്യധർമാദികൾ പുലരാത്ത കാലം സത്യധർമാദികൾക്ക് പ്രചാരം കുറഞ്ഞിരിക്കുന്ന കാലം അസത്യങ്ങളും അപവാദ പ്രചരണങ്ങളും കൊണ്ട് മുനീശ്വരനെ പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങളെപ്പോലും ഇകഴ്ത്തപ്പെടുന്ന കാലം തൻ്റെ സ്ഥാനം പോകാതിരിക്കാൻ ഇന്ദ്രാംശങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ് പക്ഷേ എങ്കിലും സദ്ധർമ്മികളായ കുറച്ച് ആളുകൾക്കറിയാം മുനി അങ്ങനെയൊന്നും ചെയ്യുകയില്ല ദയാമയനായ മുനിവരൻ പശുക്കളെ കൊല്ലുമെന്ന് പറയുന്നത് പോലും മഹാപാപമാണ് കോപത്തോടെ മുനി ഇന്ദ്രനെ വിളിച്ചു പറഞ്ഞു എൻ്റെ മേൽ ഗോവധ അപവാദത്തെ ചാർത്തിയ താങ്കൾക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടായിത്തീരും എന്നിട്ട് ബ്രാഹ്മണരോട് പറഞ്ഞു അല്ലയോ പരമാർത്ഥം ഗ്രഹിക്കാൻ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠരെ നിങ്ങൾ അപ്രകാരം ചെയ്യാതെ ഇന്ദ്രൻ്റെ വലയിൽ വീണതിനാൽ പരമാർത്ഥ ബോധരഹിതരായ അസുരന്മാരായി വന്നിടും പരമാർത്ഥം ഗ്രഹിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിച്ചിട്ടും പരമാർത്ഥം ഗ്രഹിക്കാതെ അസത്യവാദ പ്രചരണക്കാരായ ആൾക്കാരുടെ വലയിൽ വീണാൽ നമ്മളും പരമാർത്ഥം അറിയാത്തവരായി മാറും അതിൻ്റെ ഫലം അനുഭവിച്ച് മതിയാവും പക്ഷേ നിങ്ങളുടെ ജന്മം പരമാർത്ഥം അറിയുന്ന തരത്തിലുള്ള ബ്രാഹ്മണ ജന്മമായിരുന്നു ഇന്ദ്രനെ പോലെയുള്ള ആൾക്കാരുടെ വലയിൽ വീണ് നിങ്ങൾ പരമാർത്ഥ ബോധ രഹിതരായി പെരുമാറിയതിനാൽ എന്നിൽ ഗോവധം ആരോപിച്ചതിനാൽ നിങ്ങളും അസുരന്മാരായി വന്നിടും സത്യമറിഞ്ഞ ബ്രാഹ്മണർ മുനിപാദങ്ങളിൽ നമസ്കരിച്ച് അറിയാതെ പിഴച്ചതെല്ലാം പുറക്കണേ എന്ന് അഭ്യർത്ഥിച്ചു ബ്രാഹ്മണരിൽ അലിവ് തോന്നിയ മുനി തൻ്റെ ശാപവാക്ക് ഒരിക്കലും പിഴക്കില്ലെങ്കിലും ശാപമോക്ഷം തരാം എന്നേറ്റു അതെന്താണ് ആ ശാപമോക്ഷം കലിയുഗത്തിൽ നിങ്ങളെല്ലാം ഭൂമീശ്വരന്മാരായി ഭവിക്കുമെന്നും പരമാർത്ഥബോധം ഉറയ്ക്കാനായി അന്ന് ഭാഷ്യം പഠിച്ചു കൊള്ളാനും അവരോട് പറഞ്ഞു പുരാരിയായ ഭഗവാൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചുകൊള്ളുക ശിവാംശജനായി ശിവഗുരുവിൻ്റെ പുത്രനായി ശങ്കരൻ എന്ന നാമത്തിൽ ശിവൻ അവതരിച്ച് ശ്രുതിക്ക് ഭാഷ്യം തീർത്ത് അത് പഠിച്ചാൽ നിങ്ങൾക്ക് പരമാർത്ഥബോധം ഉദിക്കും അങ്ങനെ കലിയുഗത്തിൽ ബ്രാഹ്മണർക്ക് വന്ന ചുതിയെ മാറ്റി അവരെ ഉദ്ധരിക്കുവാനായിട്ടാണ് ശിവാംശജനായി ആലുവപ്പുഴയുടെ തീരത്ത് കാലടിയിൽ ശ്രീ ശങ്കരാചാര്യർ ഭൂജാതനായത് കലിയുഗത്തിൽ ബ്രാഹ്മണർ ഭൂമീസ്വരാണെങ്കിലും ആസുരസ്വഭാവമുള്ളവരായി വരും ചലമതികളായ അവർക്കായിട്ടാണ് ഈശ്വരൻ കുളാർണവതന്ത്രം ചമച്ചത് ശാക്തീയ രീതിയിലുള്ള പൂജാധികാര്യങ്ങൾ അപഗ്രഹിക്കുന്ന ഗ്രന്ഥമാണ് കുളാർണവതന്ത്രം കലികാലത്തിൽ ബ്രാഹ്മണരിൽ ചിലർക്കുണ്ടാകുന്ന ആചാര വികലത്വങ്ങളും അസൂയാദി മാനസിക ദോഷങ്ങളെയും കുറിച്ച് ഭഗവാൻ പ്രസ്താവിച്ചു ഞാനാണ് വലിയവനെന്നുറച്ച് അന്യൻ്റെ ഭാര്യയെ കൊതിക്കയും ചിത്തത്തിൽ കരണയില്ലാതെ പെരുമാറുന്നതും എല്ലാം ആസുര സ്വഭാവമാണ് അതിയായി സ്വഭാവികളായി ഇപ്പോൾ കാണുന്നവർ ബ്രാഹ്മണരായാലും മുൻപ് അസുരന്മാരായിരുന്നു എന്നാണ് അറിവുള്ളവർ പറയുന്നത് കുളിക്കുക വേദം പഠിക്കുക ഈശ്വരഭജനം നടത്തുക എന്നിവയൊക്കെ അവർക്ക് അസഹ്യമായി വരും ഒന്ന് ആലോചിക്കുക പൂണുനൂൽ അണിഞ്ഞാൽ മാത്രം ലഭിക്കുന്നതാണോ അഭിപ്രത്വം അഖിലവേദവും പഠിച്ച് യാഗങ്ങൾ അനവധി ചെയ്തു പോരുന്നവനെങ്കിലും അസൂയ പൂണ്ട് അന്യർക്ക് ഉപദ്രവം ചെയ്യുന്നവൻ എങ്ങനെയാണ് അവനീദേവനായി വരുന്നത് സിംഹത്തിൻ്റെ തോലുരിഞ്ഞു വലിയൊരു നായിനെ പുതപ്പിച്ചാലും സിംഹഗർജനം നായ്ക്ക് സാധ്യമാണോ അതുപോലെ ബ്രാഹ്മണൻ്റെ ചിഹ്നമണിഞ്ഞാൽ ധരാസുരനായി ഭവിക്കുമോ ശമദമങ്ങളും കരുണയും ചിത്തെ എപ്പോഴും വഹിക്കുന്നവനാണ് ഭൂസുരൻ വിശക്കുന്നവർക്ക് അന്നവും പാലും ഉപ്പും വിലക്കി വിൽക്കുന്നവരായി ധരാസുരഗണം മാറും ഭൂമിയിങ്കൽ പൊന്നും വെള്ളിയും നവരത്നങ്ങളും മറഞ്ഞു മറഞ്ഞു വന്നിടും ഗുണവാന്മാർ വളരെ കുറഞ്ഞു വന്നിടും പശുക്കൂട്ടങ്ങൾക്ക് പുല്ലില്ലാതാകും ഭൂമി ഭരിക്കുവാനുള്ള അവകാശം ക്ഷത്രിയർക്ക് നഷ്ടപ്പെടും വിളവുകൾ കുറഞ്ഞു വരികയും ഭവനങ്ങൾ തോറും എലികളേറി വരികയും ചെയ്യും കലിയുഗത്തിലെ ജനങ്ങളൊക്കെയും കുലാചാരം എല്ലാം വിട്ടുകളയും മധുരഫലങ്ങളെല്ലാം തന്നെ മധുരം ഇല്ലാത്തവയായി മാറും മധുരമേറുന്ന പദാർത്ഥങ്ങളെക്കാറും മനുജന്മാർക്ക് ഉപ്പും പുളിയും എരിവും ഒക്കെ ഏറെ ഇഷ്ടമായിട്ട് വരും കുരുമുളക് മദ്യം മാംസം എന്നിവ മരണം വരെ രുചികരമായി തന്നെ തോന്നും ആരെങ്കിലും ഒരുവൻ ഈശ്വര ചെയ്താൽ മറ്റുള്ളവർ അവനെ പരിഹസിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും കലികാലത്തിലെ വൈശിഷ്ട്യത്തെക്കുറിച്ചും ഭഗവാൻ വിജയനോട് ഓതുന്നു ഒട്ടേറെ ദോഷങ്ങൾ കലികാലത്തിലുണ്ടെങ്കിലും പറഞ്ഞിട്ട് ഫലമില്ലെന്നാകിലും ഭക്തർക്കായി പറഞ്ഞിടാം മനസ്സിരുത്തി എന്നെ ഭജിപ്പവർക്ക് ക്ഷണം കൊണ്ട് തന്നെ മുക്തി ഭവിക്കും എല്ലാം എന്നിൽ തന്നെ നിലനിൽക്കുന്നതാകൊണ്ട് എന്നെ സഗുണനായി ഭജിക്കുന്നവർക്കും മനസ്സ് നിർഗുണത്തിൽ ലയിച്ചു കൊള്ളുവാൻ സാധ്യമായി വരും ഗുണഹീനമായി എന്നിൽ ലയിച്ചിടുന്നവർക്ക് പിന്നീട് ഒരു ജന്മം ഉണ്ടാവുകയുമില്ല എന്ന് ഭഗവാൻ അരുണ് ചെയ്തു ഭഗവത് ഭാഷിതങ്ങളെ കേട്ട് ഭക്തിപരവശനായ വിജയൻ അല്ലയോ ഭഗവാനെ അവിടുത്തെ കൃപയുണ്ടായി സകലവും ഒന്നായി വിളങ്ങുന്ന അവിടുത്തെ വിശ്വരൂപ ദർശനം നൽകണേ കൃപാനിധേ കൃപാനിഥേ എന്നപേക്ഷിച്ചു केरले केली, आ तत्राणवरम् दे एवम् शास्तारम् प्रणमाम्यहम् ഭാരതകേസരി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഭാരതകേശ്രീ ഡോട്ട് ടി വി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഭാരതകേശ്രീ ടി വി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും